എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച മാവേലിക്കര യുക്തിവാദി സംഘത്തോടും അതിൻ്റെ സംഘാടകരോടുമുള്ള എൻ്റെ അഗൈതവമായ കൃതജ്ഞത ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. പ്രാചീന മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ ദണ്ഡനമുറകളും കുറ്റ സമ്പ്രദായങ്ങളും അതിൻ്റെ ശിക്ഷാവിധികളെയും മുൻനിർത്തിയാണ് ഇന്നിവിടെ സംസാരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രാചീന ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ കുറ്റശിക്ഷാ സമ്പ്രദായങ്ങൾ എപ്രകാരമാണ് ഇന്ത്യയുടെ വർത്തമാനകാല സാഹചര്യത്തിലും തുടരുന്നത് എന്ന് പരിശോധിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സാമൂഹിക മനഃശാസ്ത്രത്തിൽ, സാമൂഹ്യ അബോധത്തിൽ ഇന്നും തുടരുന്ന ഈ ബ്രാഹ്മണ്യത്തിൻ്റെ നീതിമുറകളെ, പ്രത്യേകിച്ച് ധർമ്മശാസ്ത്ര സംഹിതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നീതിമുറകളെ ആഴത്തിൽ പരിശോധിക്കാനാണ് ഇന്നത്തെ ഈ സംഭാഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ബ്രാഹ്മണ്യ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി ജീവിക്കാത്ത, അതിൻ്റെ പുരുഷ മേധാവിത്വത്തിന് വിധേയപ്പെടാത്ത മുഴുവൻ ആളുകൾക്കും എങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കേണ്ടത് എന്ന് ഇന്ത്യയിലെ ധർമ്മസൂത്രങ്ങൾ ചില നിയമങ്ങൾ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ട്, ചില നിയമങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ മണിപ്പൂരിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് പോലും ഇന്ത്യയെ സാംസ്കാരികമായും സാമൂഹികമായും പിടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബ്രാഹ്മണ്യ മൂല്യ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ വി ആർ അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു, മനു ഇന്നും ജീവിക്കുന്നു. സത്യത്തിൽ ഇന്ത്യയുടെ സമകാലിക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, മനു മരിച്ചിട്ടില്ല, മനു ഇപ്പോഴും ജീവിക്കുകയാണ്. സഹോദരൻ നെയ്യപ്പൻ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് ഹിറ്റ്ലർ എത്രയോ പാവമാണ്, ഹിറ്റ്ലർ പോലും എത്രയോ പാവമാണ് എന്ന് സഹോദരൻ അയ്യപ്പന് മനുവിനെ പറ്റി പറയേണ്ടി വന്നത്, അത്ര ക്രൂരമായ ഹിംസാവൃത്തികളാണ് മാനവധർമ്മശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്മൃതി ഗ്രന്ഥത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്, രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുസ്മൃതിയോ യാജ്ഞവൽക്യ സ്മൃതിയോ ശാങ്കര സ്മൃതിയോ വ്യവഹാരമാലയോ സ്മൃതി ചന്ദ്രികയോ ഒന്നും തന്നെ കേവലമായ ഗ്രന്ഥങ്ങളല്ല, മറിച്ച് ഇപ്പോഴും ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള, ഭരണഘടനയെ തന്നെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള, സാഹോദര്യത്തിനും സമഭാവനയ്ക്കും സമത്വ സങ്കല്പങ്ങൾക്കും എല്ലാം വിരുദ്ധമായി അതിനെയൊക്കെ തന്നെ സമ്പൂർണമായി നിർവീര്യമാക്കാൻ ശേഷിയുള്ള ഏറ്റവും ഹിംസാത്മകമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ബ്രാഹ്മണ്യവും അതിൻ്റെ ധർമ്മശാസ്ത്ര കോയ്മ പദ്ധതികളും. ഇത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഘടനാപരമായ അസമത്വത്തെ സാധൂകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ബ്രാഹ്മണ്യം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ കാര്യം. ഘടനാപരമായ അസമത്വം, സ്ട്രക്ചറലായിട്ടുള്ള അസമത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്താണ് ഘടനാപരമായ അസമത്വം? ഘടനാപരമായ അസമത്വമാണ് ഏറ്റവും പ്രാഥമികമായി നമ്മളെ പിടികൂടുന്ന ജാതി ഹിംസ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശബരിമലയിലോട്ടും ഗുരുവായൂരിലോട്ടും നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇപ്പോഴും ഒരു അബ്രാഹ്മണ പൂജാരിക്ക് പൂജ ചെയ്യാൻ നിയമിതനാകാൻ പറ്റാത്തത്? ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. അതായത് ഇത് പാരമ്പര്യമായി ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതാണെന്നും ഇതൊരു പുറപ്പെടാൻ മേൽശാന്തി പദവിയാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ശമ്പളമില്ലാത്ത ജോലിയാണെന്നും കേവലമായ റെമ്യൂണറേഷൻ മാത്രമാണ് കൊടുക്കുന്നതെന്നൊക്കെയാണ് സാങ്കേതികമായി പറയുന്നത്. എങ്കിലും ശബരിമലയിലും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലും യാഗം ചെയ്യുന്ന പാരമ്പര്യമുള്ള ബ്രാഹ്മണർക്ക് മാത്രമേ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണനെ പൂജിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വ പുറന്തള്ളൽ വ്യവസ്ഥയുടെ രണ്ട് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ പുറന്തള്ളുന്നത്, ഘടനാപരമായ അസമത്വത്തിൻ്റെ പുറന്തള്ളൽ വ്യവസ്ഥ ഇങ്ങനെയാണ് നിലനിൽക്കുന്നത്.
ഇങ്ങനെയാണ് മനുഷ്യരെ തുല്യരല്ലാത്തവരായി കാണുന്നത്. ശബരിമലയിലെ വാക്ക് ഞാൻ നിരന്തരം ആവർത്തിക്കാറുള്ളൊരു കാര്യമാണ്, ശബരിമലയിലെ 18 പടികൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വാക്യം തത്വമസി എന്നാണ്. തത്വമസി ചാന്തോക്യോപനിഷത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് ബോധ്യപ്പെടും അത് നീയാകുന്നു. ഭക്തനും ഭഗവാനും ഒക്കെ ഒന്നാകുന്ന അപൂർവ നിമിഷമായി ഇതിനെയൊക്കെ തന്നെ ആത്മീയ ഉപാസകന്മാരും ആധ്യാത്മിക നവവേദാന്തികളും ഒക്കെ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ശബരിമല അയ്യപ്പൻ്റെ മുമ്പിൽ ബ്രാഹ്മണർക്ക് കൂടുതൽ തുല്യ പദവി, ബാക്കിയുള്ളവർക്കൊക്കെ ഹീനമായ പദവികളാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഘടനാപരമായ അസമത്വത്തെ സംബന്ധിച്ച് സമൂഹം ഇപ്പോഴും ആഴത്തിൽ ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ചില യുക്തിവാദികളെങ്കിലും ആദ്യം ഏക സിവിൽ കോഡ് നടപ്പിലാക്കട്ടെ, ശബരിമലയെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നുള്ള അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല, ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കേരളത്തിലെ പ്രമുഖ യുക്തിവാദികൾ പോലും ഈ ഘടനാപരമായ അസമത്വത്തെ തിരിച്ചറിയുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്, പ്രത്യക്ഷമായ തെളിവാണ്. തൽക്കാലം അതിൻ്റെ ചർച്ചയിലേക്ക് ഞാനിവിടെ കടക്കുന്നില്ല, അത് മറ്റൊരു വിഷയമായതിനാൽ തന്നെ. ഈ ഘടനാപരമായ അസമത്വമാണ് ജാതീയമായ ഹിംസയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ പറ്റത്തില്ല, പൊതു റോഡുകളിലൂടെ നമുക്ക് നടക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, വിദ്യാലയങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നില്ല. മഹാത്മാ അയ്യങ്കാൾ നിർമ്മിച്ച വിദ്യാലയം സവർണ നാടുവാഴി ജന്മി ഉണ്ടകൾ അങ്ങനെ തന്നെ വേണം പറയാൻ, ഹിംസാത്മകമായ അഗ്നിക്കിരയാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. എന്താണിത്? ഇതാണ് ഘടനാപരമായ അസമത്വത്തിൻ്റെ ഹിംസ എന്ന് പറയുന്നത്. ഇത് നമ്മളെ എപ്പോഴും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ആധുനിക സമൂഹത്തിൽ പോലും സംവരണം അട്ടിമറിച്ചുകൊണ്ട് പ്രാതിനിധ്യ ജനായത്വ വ്യവസ്ഥയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ആണ് ഈ ഘടനാപരമായ അസമത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ 90% തസ്തികകളിലും സവർണർ മാത്രം വരുന്നതിൻ്റെ പേരാണ് ഘടനാപരമായ അസമത്വ ഹിംസ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കേവലമായൊരു ഹിംസയല്ല, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിംസയാണ്, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. എത്ര വലിയ പുരോഗമനകാരിയാണെങ്കിലും രാവിലെ കസേരയിലിരുന്ന് പത്രം വായിക്കുകയും സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ പേരാണ് ഘടനാപരമായ അസമത്വം എന്ന് പറയുന്നത്. അതിനെക്കൂടി മറികടന്നാൽ മാത്രമേ ഈ ഹിംസ, ഈ ജാതി ഹിംസയെ നമുക്ക് മറികടക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ആ അർത്ഥത്തിൽ സാഹോദര്യപൂർണമായൊരു മനുഷ്യ ശരീരമായി, മനുഷ്യാത്മാവായി നമ്മളൊക്കെ മാറിത്തീരുകയുള്ളൂ. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് വേണം ഈ വിഷയത്തിലേക്ക് കടക്കാൻ. ഞാൻ വിഷയത്തിലേക്ക് കടന്നില്ല. അപ്പോൾ കുറ്റത്തിൻ്റെ ശിക്ഷയുടെ അളവും കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ ഇന്ത്യയിൽ നിരന്തരം അതിൻ്റെ ആധാരമാക്കിയിരിക്കുന്നത് ജാതി വ്യവസ്ഥയാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ് ഒരാളുടെ കുറ്റത്തെ, ശിക്ഷയെ, അതിൻ്റെ അളവിനെ ഒക്കെ തന്നെ തീരുമാനിക്കുന്നത്. ഒരാളുടെ ശരീരം കറുത്തിരുന്നാൽ തന്നെയും അയാൾ കുറ്റവാളിയായി ഗണിക്കപ്പെടുന്നു. കോളനിയിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അയാൾ കുറ്റവാളിയാണെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ ഉറപ്പിക്കുക, അയാൾ കുറ്റവാളിയായിരിക്കും, അല്ലാതെ തരമില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ പൊതുബോധം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കറുത്ത മനുഷ്യരെ, ചേരി നിവാസികളെ ഒക്കെ തന്നെ മുൻകൂറായി, മുൻവിധിയോടുകൂടി കുറ്റവാളികളാക്കുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി ഹിംസയും ജാതി വ്യവസ്ഥിതിയുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം, കുറ്റവും ശിക്ഷയും എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പ്രാചീന ഭാരതത്തിലെ, പ്രാചീന കേരളത്തിലെ
ധർമ്മശാസ്ത്രങ്ങളിലും മനുസ്മൃതിയിലും മറ്റും വിവരിക്കുന്ന കുറ്റത്തിൻ്റെയും ശിക്ഷയുടെയും ഒരു നടപടിക്രമവും ചരിത്രവും പരിശോധിക്കുക മാത്രമല്ല, മറിച്ച് ഇപ്പോഴും നമ്മളെ ഹിംസാത്മകമായി പിടിമുറുക്കിയിരിക്കുന്ന ഈ വ്യവസ്ഥയുടെ ചരിത്രമരിച്ച് പരിശോധിക്കുകയും അതുവഴി ഈ വ്യവസ്ഥയെ മറികടക്കുന്നതിനും സാഹോദര്യപൂർണമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിഷയത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പൂർവ്വകാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് ചരിത്രപരമായ ഒരു 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 താല്പര്യം കൊണ്ട് മാത്രമല്ല അത് അഴിച്ചു പരിശോധിക്കേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന നമ്മളായത് എങ്ങനെയാണെന്നും ഇപ്പോഴും നമ്മളെ പിടിമുറുക്കിയിരിക്കുന്ന ഈ വ്യവസ്ഥകളുടെ ഹിംസ കോയ്മകളെ എങ്ങനെ മറികടക്കണമെന്നും ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 19, 20 നൂറ്റാണ്ടുകളിലെ ചരിത്രം പരിശോധിച്ചാൽ എത്ര ക്രൂരമായിട്ടാണ് ഈ കേരളത്തിൽ ഈ സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടാടിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. പൊതുവെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യം, ഇന്ത്യ ഒരു അടഞ്ഞ സമൂഹമാണെങ്കിൽ ആ അടഞ്ഞ സമൂഹത്തിനുള്ളിലെ ഒരടഞ്ഞ സമൂഹമാണ് കേരളമെന്ന്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചുരുക്കുകയാണ്, അടഞ്ഞ സമൂഹത്തിനുള്ളിലെ അടഞ്ഞ സമൂഹത്തിനുള്ളിലെ മറ്റൊരടഞ്ഞ സമൂഹമായിരുന്നു തിരുവിതാംകൂർ. അത്രയും അതിക്രൂരമായ ഹിംസാ വ്യവസ്ഥകൾ, കുറ്റവും ശിക്ഷയും നടപ്പിലാക്കിയിരുന്ന ഒരു ഹിന്ദു രാജ്യം ആയിരുന്നു തിരുവിതാംകൂർ. ഈ പി ഭാസ്കരനുണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ കുറ്റവും ശിക്ഷയെ സംബന്ധിച്ച വിസ്തൃതമായ ഒരു വർണ്ണന കാണാം. ഞാനതിൻ്റെ മുഴുവൻ ചർച്ചകളിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല. ഒന്ന്, ഈ ശിക്ഷയുടെ ക്രമം എങ്ങനെയായിരുന്നു എന്ന് ഒരു പ്രാഥമികമായി നമുക്കൊന്ന് പരിശോധിക്കേണ്ടി നോക്കാം. ബ്രാഹ്മണനോട് ചൊല്ലുക എന്നും ക്ഷത്രിയനോട് സത്യം പറയുക എന്നും വൈശ്യനോട് നീ കളവ് പറഞ്ഞാൽ നിൻ്റെ പശുക്കളും ദ്രവ്യങ്ങളും പാഴായിപ്പോകുമെന്നും ശൂദ്രനോട് നീ കളവാണ് പറയുന്നതെങ്കിൽ ബ്രാഹ്മണഹത്യ മുതലായ മഹാപാതകങ്ങൾ വരുമെന്നും പറഞ്ഞോർമ്മിപ്പിച്ച് വേണം സത്യം പറയിക്കേണ്ടത്. ഒരാളെ സത്യം പറയിക്കുന്നതിൻ്റെ രീതികളാണ്. ബ്രാഹ്മണനോടാണെങ്കിൽ എന്ത് പറയണം? ചൊല്ലുക, ചൊല്ലുക എന്ന് മാത്രം പറഞ്ഞാൽ മതി ന്യായവിധിയുടെ അവസരത്തിൽ. ക്ഷത്രിയനോടാണെങ്കിലോ സത്യം പറയുക. വൈശ്യരോടോ? വൈശ്യരോടോ നീ കളവ് പറഞ്ഞാൽ നിന്റെ പശുക്കളും ദ്രവ്യങ്ങളും പാഴായിപ്പോകും. ശൂദ്രനോടാണെങ്കിലോ നീ കളവാണ് പറയുന്നതെങ്കിൽ ബ്രാഹ്മണഹത്യ മുതലായ മഹാപാതകങ്ങൾ വരും എന്ന. എന്താ ഇതിലൂടെ അർത്ഥമാക്കുന്നത്? ഓരോ ജാതിയിൽപ്പെട്ടവരോടും ഓരോ തരത്തിലാണ് ഈ ശിക്ഷാക്രമം പെരുമാറിയിരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു തുല്യമായ ക്രിമിനൽ നിയമം പ്രാചീന ഭാരതത്തിലോ പ്രാചീന കേരളത്തിലോ നടപ്പിലുണ്ടായിരുന്നില്ല. ഓരോ ജാതിക്കാരോടും ഓരോ തരത്തിലാണ്. അധകൃതരെന്ന് കരുതപ്പെടുന്നവരോട് അതിക്രൂരമായിട്ടാണ് ഈ ശിക്ഷാവിധി അവരോട് അവരുടെ പുറത്ത് നടപ്പിലാക്കിയിരുന്നതെങ്കിൽ ബ്രാഹ്മണരോട് സവിശേഷ പദവിയോടും സവിശേഷമായ കരുണയോടും കൂടിയാണ് മനുസ്മൃതിയുള്ള ഉൾപ്പെടെയുള്ള ധർമ്മശാസ്ത്രങ്ങൾ പെരുമാറിയിരുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ജാതിഹിംസയ്ക്ക്. ജാതിഹിംസയെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ച പല പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നൊരു കാര്യം, ഇത്രയും അതിക്രൂരമായ ജാതിഹിംസകൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നുവെങ്കിലും അതിനെതിരെ എന്തുകൊണ്ടൊരു കലാപം ഉണ്ടായില്ല ഇന്ത്യയിൽ? ഈ 1000 ആണ്ടുകളായിട്ട് ഈ ജാതിഹിംസ ഇന്ത്യയിൽ നിലനിൽക്കുന്നു, അതിനെതിരെ ആരെങ്കിലും 10 പേരെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണ്ടേ? എന്തുകൊണ്ടൊരു കലാപം ഉണ്ടായില്ല എന്ന് പല സാമൂഹ്യ ശാസ്ത്ര പണ്ഡിതന്മാരും ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിനവർ പറയുന്ന മറുപടി, ഈ ജാതിഹിംസ ഒരു വിശ്വാസ വ്യവസ്ഥിതിയായി ഇന്ത്യയിൽ പടർന്നു പന്തലിച്ചു എന്നുള്ളതാണ്. ബ്രാഹ്മണരെ ആയുധമെടുത്തിട്ടൊന്നുമല്ല ജാതിഹിംസ പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ബ്രാഹ്മർക്ക് വെടിക്കോപ്പുകളും അതുപോലെ തന്നെ വലിയ ആയുധങ്ങളും ഒന്നും അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കേണ്ടി വന്നില്ല ഈ ജാതിഹിംസ 1000 ആണ്ടുകളായി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന്. കാരണം എന്താ? ജാതി എന്ന് പറയുന്നത് പരമപരിപാവനമാണെന്നും എല്ലാവരും പാലിക്കേണ്ടതാണെന്നും അതിൻ്റെ വ്യവസ്ഥകൾ എല്ലാവരും ഒരുപോലെ ധാർമ്മികമായി കൊണ്ടാടേണ്ടതുമാണ് എന്ന്
ഒരുപോലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ സ്വാംശീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ പറയുമല്ലോ, നൃപഞ്ചത്ത് എലിയായി പിറക്കുമെന്നും പൂച്ചയായി പിറക്കുമെന്നും ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. അപ്പം ചണ്ടാളനായി ജനിക്കുന്ന ആരാണ്? ചണ്ടകർമ്മങ്ങൾ ചെയ്തവനാണ്, മഹാപാപിയായിട്ടുള്ള ഒരാളാണ് ചണ്ടാളനായി മാറിത്തീരുന്നത് എന്ന് പറഞ്ഞാൽ, ചണ്ടാളനെ കാണുമ്പോൾ തന്നെ അവൻ പൂർവജന്മത്തിൽ ചെയ്ത പാപങ്ങൾ നിമിത്തം പാപിയായ ഒരാളാണ് എന്ന് മുൻവിധിയോടുകൂടി ഒരാളെ സമീപിക്കുന്നതിന് ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തം ഇന്ത്യയിൽ നിരന്തരം പ്രേരണ ചെലുത്തി എന്നുള്ളതാണ്. അപ്പം ഒരാൾ അധകൃതനായി ജനിച്ചാൽ അയാൾ മുജ്ജന്മത്തിലെ പാപം ചെയ്ത ഒരാളാണ്, അയാൾ പാപിയാണ്, അയാളെ രക്ഷിക്കേണ്ടതില്ല എന്നുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്നത്. ഇതാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ, ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള ബൃഹദാരണ്യകോപനിഷത്ത് ഉൾപ്പെടെയുള്ള ദശോപനിഷത്തുകളുടെയൊക്കെ വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യർ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തവരാണ് ബ്രാഹ്മണരായി പിറക്കുന്നത് എന്നും പാപികളാണ് താഴ്ന്ന ജാതിയിൽ പിറക്കുന്നത് എന്നും. എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽ പിറക്കുന്നവരെല്ലാം പാപികളാണ് എന്ന് പറഞ്ഞാൽ അത് ഈശ്വരദത്തമാണ്, ഈശ്വരൻ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുക അവരെ. പിന്നെ അവരത് അനുഭവിക്കേണ്ടതാണല്ലോ. ഞങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നതിന് കാരണം എന്ന്, ഞങ്ങൾ ഭൂവുടമകളായി, നമ്പൂതിരിമാരും ബ്രാഹ്മണരും ഒക്കെ ഭൂവുടമകളായി ജീവിക്കുന്നതിന് കാരണം എന്താ? അത് ഈശ്വരൻ തന്നിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ ഹിംസാ വ്യവസ്ഥയെ, ഈ കഠിനമായ പൗരോഹിത്യ ചൂഷണ വ്യവസ്ഥയെ ഈശ്വരായത്തമാക്കിയും അതിദിവ്യവൽക്കരിച്ചും നിലനിർത്തിയത് ഈ കർമ്മ പുനർജന്മ സങ്കല്പത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അതിനെതിരെ ഒരു കലാപം നടക്കാത്തത്, അതിനെതിരെ ഒരു സമരം പൊട്ടിപ്പുറപ്പെടാത്തത്. അങ്ങനെ ഇതിനെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു സങ്കല്പമാണ് പാപം പുണ്യം എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങൾ. ഇതും കുറ്റവും ശിക്ഷയുമാണ്. ബ്രാഹ്മണരോട് ഏതെങ്കിലും തരത്തിൽ എതിർത്ത് പറഞ്ഞാൽ അത് പാപം. ഏതെങ്കിലും ഒരു സ്ത്രീ തനിക്കിഷ്ടമുള്ള ഒരു പുരുഷൻ്റെ കൂടെ പോയാൽ അത് പാപം. അതിന് പാതിവൃത്യം എന്ന് പറഞ്ഞൊരു സങ്കല്പവും കൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതോടുകൂടി തീർന്നു പിന്നെ. ഇങ്ങനെ ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയിലെ എല്ലാ ആശയങ്ങളും എല്ലാ സങ്കല്പങ്ങളും രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളായി ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ രണ്ടാശയങ്ങളാണ് പാപം പുണ്യം. വർണ്ണാശ്രമധർമ്മം ലംഘിക്കുന്നത് പാപമാണെന്നാണ് ഭാഗവത പുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ പറയുന്നത്. വർണ്ണവും ജാതിയും തെറ്റി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾ നരകത്തിൽ എരിചട്ടിയിൽ വറക്കപ്പെടുമെന്ന് ഭാഗവത പുരാണം നരകവർണ്ണനത്തിൽ വിശദമാക്കുന്നു. ഇങ്ങനെ വിശ്വാസത്തിലൂടെ മനുഷ്യരെ നിയന്ത്രിച്ച് നിർത്തുക. ഒരു വടി എടുക്കേണ്ട ആവശ്യമില്ല, ഈ പുരാണം ഒന്ന് പഠിപ്പിച്ചാൽ മതി. പുരാണം പഠിപ്പിച്ചാൽ ഓക്കെ, അയാൾ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഒന്നും ചെയ്യുകയില്ല, ജാതി വ്യവസ്ഥയ്ക്കനുസരിച്ച് പിന്നെ അങ്ങ് ജീവിച്ചോളും. കാരണം എന്താ? പുരാണങ്ങളിലൂടെ, മഹാഭാരതത്തിലൂടെ, രാമായണത്തിലൂടെ ഒക്കെ തന്നെ ഈ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പം രാമായണ മാസം ആണല്ലോ. ഇപ്പം ഈ 31 ദിവസം ഇരുന്ന് വായിക്കുന്നത് എന്തുവാ? ഈ ജാതി വ്യവസ്ഥ നല്ലതാണെന്നാണ് വായിക്കുന്നത്, ജാതി വ്യവസ്ഥ നല്ലതാണെന്നാണ് വായിക്കുന്നത്, ലിംഗസമത്വം പാടില്ല എന്നാണ് വായിക്കുന്നത്. രാമായണത്തിലെ സീത പറയുന്നത് എന്താ? ഞാൻ എന്നും ശ്രീരാമൻ്റെ കാഴ്ചവട്ടിലെ പുല്ലായി മണ്ണായി ഒടുങ്ങിത്തീരണം. ഇതാ സ്വന്തമായിട്ടൊരു സ്വത്വവും ഇല്ല, ഒന്നുമില്ല. അതൊട്ട് ഈ ബ്രാഹ്മണ്യ പൗരോഹിത്യം അനുവദിക്കുകയുമില്ല. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്നത് കേവലമായ ദണ്ഡന മുറകളല്ല, നമ്മളെ നിരന്തരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിംസാ വ്യവസ്ഥയാണ് ജാതി മേൽക്കോയ്മ എന്ന് പറയുന്നത്. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതിനടുത്ത. ഇപ്പോഴും ക്ഷേത്രത്തിലെ പൂജാരിയെ തൊടാൻ പറ്റുമോ? ചെന്ന് തൊടാൻ പറ്റത്തില്ല. എന്താ കാരണം? അശുദ്ധി, അയിത്തമാണ്, തൊടാൻ പറ്റത്തില്ല. ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ച ഒരു കാര്യമാണ് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത്, അയിത്തം. വേണമെങ്കിൽ നമുക്കങ്ങോട്ട് പോകാതിരുന്ന് അതിനോട് പ്രതിരോധിക്കാം, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല.
നമ്മളവിടെ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രഥമമായ ഒരു പ്രതിരോധ മാർഗമായി കാണുന്നതെങ്കിൽ അവിടെ പോകുന്ന ജനലക്ഷങ്ങളുണ്ട്, അവർക്കിതൊന്നും പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ, സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ ക്ഷേത്ര സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ കാരണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് വലിയ കാര്യമായി കണ്ടതുകൊണ്ടല്ല. മഹത് സത്യാഗ്രഹ സന്ദർഭത്തിൽ 1927 ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മഹഡിലെ ഈ ചൗതാർക്കുളത്തിലെ വെള്ളം കുടിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കുളത്തിലെ വെള്ളം പരിപാവനമോ പരിശുദ്ധമോ ആയി ഞങ്ങൾ കരുതുന്നത് കൊണ്ടല്ല, മറിച്ച് സവർണരെ പോലെ ഞങ്ങളും തുല്യ ശരീരികളാണ് എന്ന പ്രഖ്യാപനമാണ്, അവകാശ പ്രഖ്യാപനമാണ് ചൗതാർക്കുളത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് എന്ന് 1927 ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രഖ്യാപിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ക്ഷേത്ര സമരങ്ങൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ തങ്ങൾ തുല്യ പൗരരാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന മനുഷ്യാവകാശ സമ്മേളനമായിരുന്നു, മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. ഈ ജാതി ഹിംസയെ മറികടക്കുക എന്നുള്ളതാണ്. പക്ഷേ വർത്തമാന കേരളത്തിൽ, വർത്തമാന ഇന്ത്യയിൽ ഈ ജാതി ഹിംസകൾ കൂടുതൽ കൂടുതൽ ഹിംസാത്മകമായി നമ്മളെ പിടിമുറുക്കുകയും നമ്മളെ ജാതീയമായി തരംതിരിക്കുകയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും എരിതിയിലേക്ക് നമ്മളെ പിടിച്ച് ഉലയ്ക്കുകയും അതിനകത്തേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യ ക്രമമായി ബ്രാഹ്മണ്യം മാറിത്തീർന്നിരിക്കുന്നു. ഏതവയവം കൊണ്ട് കുറ്റം ചെയ്തോ ആ അവയവം ഛേദിക്കുക, ഇതായിരുന്നു പ്രാചീന ഇന്ത്യയിലെ കേരളത്തിലെ ശിക്ഷാ നടപടിക്രമങ്ങൾ. ബ്രാഹ്മണനെ കഠിനമായി ശകാരിച്ച ശൂദ്രൻ്റെ നാവ് അറക്കുക, ബ്രാഹ്മണ ജാതി അധിക്ഷേപിക്കുന്ന ശൂദ്രൻ്റെ വായിൽ നീളമുള്ള ഇരുമ്പ് കമ്പി പഴുപ്പിച്ചു വെക്കുക, ഗർവിനാൽ ബ്രാഹ്മണനെ ഉപദേശിക്കാൻ മുതിരുന്ന ശൂദ്രൻ്റെ വായിലും ചെവിയിലും എണ്ണ തിളപ്പിച്ചൊഴിക്കുക, ബ്രാഹ്മണനൊപ്പം ഇരിക്കുന്ന ശൂദ്രൻ്റെ അര ചുടുകയോ പൃഷ്ഠം ഛേദിക്കുകയോ ചെയ്യുക. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും നടപ്പിലാവാത്തൊരു കാര്യമായിരുന്നായിരിക്കാം, ഇതൊക്കെ നിലനിന്നിരുന്നോ എന്നൊക്കെ ആശ്ചര്യപരിപൂർണരായി നമ്മൾ തീരാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിൽ രചിക്കപ്പെട്ട വ്യവഹാരമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെയൊക്കെ സംബന്ധിച്ച വിശദമായ വിവരണങ്ങൾ കാണാം, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇപ്പോൾ നമ്മൾ ഈ കസേരയിൽ, ഞാൻ മിക്കവാറും വേദികളിലെല്ലാം പറയുന്നൊരു കാര്യമാണ്, നമ്മളെല്ലാവരും തുല്യരായി ഇപ്പോൾ ഈ കസേരയിലിരിക്കുന്നതിന് കാരണം ഇന്ത്യൻ ഭരണഘടനയാണ്. വ്യവഹാരമാലയായിരുന്നു നമ്മുടെ ലോബുക്കെങ്കിൽ നമ്മളുടെ പൃഷ്ഠം ഈ ബ്രാഹ്മണ്യ പരിവാരം ഛേദിച്ച് കളഞ്ഞേനെ എന്നുള്ള കാര്യം നമ്മൾ നിരന്തരം ഓർക്കേണ്ടതുണ്ട്. പരദാരഗമനത്തിൽ നിരതന്മാരായവരെ ചുണ്ടും മൂക്കും മുറിച്ച് അടയാളപ്പെടുത്തി നാടുവിട്ട് ഓടിക്കുക, ഉയർന്ന ജാതി സ്ത്രീയെ താണജാതിയിലുള്ള പുരുഷൻ പ്രാപിച്ചാൽ അവന് മരണശിക്ഷ വരെ നൽകുക. ഇപ്പോഴും ഇത് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. എത്ര ദളിത് മരണങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ മാറിയോ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് പോലും ഇന്ത്യ മാറിയോ? മിശ്രജാതി വിവാഹത്തെ അത്രത്തോളം അസഹിഷ്ണുതയോടുകൂടിയാണ് ഇന്ത്യൻ പാരമ്പര്യം നോക്കിക്കാണുന്നത്, ഇന്ത്യൻ ബ്രാഹ്മണ്യ പാരമ്പര്യം നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും സഹോദരനയ്യപ്പനും ജാതി ഉന്മൂലനത്തിലുള്ള ഒരു പ്രധാന നടപടിക്രമമായി മിശ്രജാതി വിവാഹത്തെ, മിശ്രഭോജനത്തെയൊക്കെ കണ്ടത്. ഭഗവത്ഗീതയിൽ കൃഷ്ണനോട് അർജുനൻ പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആകുലത, യുദ്ധത്തിൽ ആളുകൾ മരിച്ചാൽ ഞങ്ങളുടെ കുലം നശിക്കും, കുലം നശിച്ചാൽ എന്ത് സംഭവിക്കും? കുലധർമ്മം നശിക്കും, കുലധർമ്മം നശിച്ചാൽ എന്ത് സംഭവിക്കും? വർണ്ണസങ്കരമുണ്ടാവും. എന്താണ് വർണ്ണസങ്കരം? ഉയർന്ന ജാതി സ്ത്രീയെ താണജാതിയിൽ എന്ന് കരുതപ്പെടുന്ന പുരുഷന്മാർ പ്രാപിക്കും, അവർ തമ്മിൽ ബന്ധങ്ങളുണ്ടാവും, അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല എന്നാണ് എക്കാലവും ഇന്ത്യയിലെ ബ്രാഹ്മണ്യം ആഗ്രഹിച്ചിരുന്നത്. മനുഷ്യർ തമ്മിൽ സഹവസിക്കുന്നതിനെ, മനുഷ്യർ തമ്മിൽ കൂട്ടായ സമഭാവനയോടുകൂടി ജീവിക്കുന്നതിനെ ബ്രാഹ്മണ്യം വെറുപ്പോടെയാണ് വീക്ഷിച്ചിരുന്നത്. എന്നിട്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പം വലിയ പരമഭാവനമായ സാഹോദര്യം പറയുന്ന ഗ്രന്ഥങ്ങളാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ സാഹോദര്യത്തെ പറ്റി പറയുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടന. ബാക്കി സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒറ്റ പുസ്തകത്തിലും നിങ്ങൾക്ക് സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് കാണാൻ കഴിയില്ല എന്ന് ഒരു സംസ്കൃത വിദ്യാർത്ഥി എന്ന നിലയിലും സംസ്കൃത അധ്യാപകർ എന്ന നിലയിലും എനിക്ക് ഉറപ്പുണ്ട്.
ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒറ്റ സംസ്കൃത പുസ്തകത്തിൽ നിങ്ങൾ സഹോദരി എന്ന് പറയുന്നൊരു വാക്ക് കാണത്തില്ല. ഈ മേൽക്കീഴ് വ്യവസ്ഥ മാത്രമേ കാണത്തുള്ളൂ. ഗാന്ധി കാസ്റ്റ് മസ്റ്റ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ താൻ വർണ്ണാശ്രമധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ പാരമ്പര്യത്തെ നിയന്ത്രിച്ച് നിലനിർത്തിയിരുന്നത് ഈ ചാതുർവർണ്ണീയ വർണ്ണാശ്രമ വ്യവസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ്. പി ഭാസ്കരനുണ്ണി പറയുന്നൊരു കാര്യം, വ്യവഹാരമാല തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ലോബുക്കായിരുന്നു എന്ന്. അതായത് കേരളത്തിലെ കീഴാള ജനവിഭാഗങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവും ഒരു പ്രത്യാശയും നൽകിയത് കൊളോണിയൽ ഭരണകൂടമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പോകണമെന്ന് ആദ്യം ആഗ്രഹിച്ചത് കീഴാളരായ മനുഷ്യരൊന്നുമല്ല കേട്ടോ, ഇവിടുത്തെ സവർണരാണ് ബ്രിട്ടീഷുകാർ പോകണമെന്ന് ആഗ്രഹിച്ചത്. കാരണം സവർണറുടെ അധികാരമാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ആദ്യഘട്ടത്തിൽ. പിന്നീട് സവർണ വിവാഹ ഭരണക്രമത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്, അതങ്ങനെയാണല്ലോ. പക്ഷേ കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണം സവർണതയാണ് പിടിമുറുക്കിയത്. കേണൽ മൺറോയുടെ ഭരണകാലത്ത് ധാരാളം ഭരണപരിഷ്കാര ക്രമങ്ങൾ, നിയമപരിഷ്കരണമൊക്കെ കേരളത്തിൽ നടപ്പിലാകുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വ്യവഹാരമാലയിലും മനുസ്മൃതിയിലുമൊക്കെ പറഞ്ഞ ഈ ക്രൂരമായ ഹിംസാക്രമങ്ങളെ മാറ്റിമറിച്ചത് ഈ ബ്രിട്ടീഷ് ആധിപത്യമായിരുന്നു. അതുകൊണ്ടാണ് കീഴാളരെ സംബന്ധിച്ച് അതൊരു പ്രത്യബോധമായും അതൊരു പ്രത്യാശയായും മാറിത്തീർന്നത്. കേരളത്തിലെ ഹിന്ദു രാജാക്കന്മാർ മനുസ്മൃതി ഒരു പ്രമാണമായി അംഗീകരിച്ചിരുന്നു. മനുസ്മൃതി അനുസരിച്ച് രാജ്യം ഭരിച്ചു വന്ന അപൂർവം രാജാക്കന്മാരിൽ അദ്വിതീയനായിരുന്നു തിരുവിതാംകൂറിലെ ധർമ്മരാജാവ്. തന്നെയല്ല, ബ്രിട്ടീഷ് ഭരണാധികാരത്ത് പോലും, അതിനു മുമ്പ് ഇത്ര കാര്യം പിന്നെ പറയുകയേ വേണ്ട, ജഡ്ജിമാരായി ഉണ്ടായിരുന്നത് നായരും ബ്രാഹ്മണരും മാത്രം. എന്താ ഈ ജഡ്ജിമാരായിട്ട് നായരും ബ്രാഹ്മണരും മാത്രം എന്നുള്ള കുഴപ്പം? നീതിയെ പ്രാതിനിധ്യ ജനായത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സമുദായ പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയത്വമെന്നും സമുദായ പ്രാതിനിധ്യം കൂടാത്ത ദേശീയത്വം വെറും സമുദായ കുത്തകയായേ വരികയുള്ളൂ എന്ന് സാക്ഷാൽ സഹോദരനയ്യപ്പൻ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ചില സ്ഥാനങ്ങൾ ചില ജാതികളുടെ മാത്രം കുത്തകയായി വന്നാൽ നീതി എന്ന് പറയുന്ന ഒരു പ്രഹേളികയായി മാത്രം മാറിത്തീരും. നീതി അടിത്തട്ട് സമൂഹങ്ങളിലേക്കോ മുഴുവൻ മനുഷ്യർക്കോ തുല്യമായി നീതി വിതരണം ചെയ്യപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഈ നീതി സങ്കല്പത്തെ മുൻനിർത്തി ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്, അനീതി തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്നാണ് അംബേദ്കർ നിർവചിക്കുന്നത്. എന്താണ് അനീതി തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ വളരെ കൂടുതലായി അതുല്യതയുടെ അസമത്വത്തിൻ്റെ ഹിംസ അനുഭവിക്കുകയും മറ്റു ചില ആളുകൾ കൂടുതൽ തുല്യരായി കൂടുതൽ ഈ വ്യവസ്ഥയുടെ സാമൂഹ്യ ഗുണഫലങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യും. ഇതിനൊന്നും ഇപ്പോഴും മാറ്റമില്ലല്ലോ. 20,000 കോളനികളുള്ള സ്ഥലമാണ് കേരളം ഇപ്പോഴും. എത്രമാത്രം മാറ്റം വന്നു എന്ന് നമ്മളിപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ദളിതരുൾപ്പെടെയുള്ള ശാന്തിക്കാരെ നിയമിച്ചിട്ടുണ്ട് എങ്കിലും അവരെ ഒന്നും തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേജർ ക്ഷേത്രങ്ങളിൽ നിയമിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, ശിക്ഷാധികാരം സവർണനും പീഡനം അവർണനും, ഇതായിരുന്നു ഇന്ത്യയിലെ പ്രാചീന ഇന്ത്യയിലെ ഭരണക്രമം. വളരെ രസകരമായൊരു സംഗതിയുണ്ട്, എന്തായിരുന്നു ജഡ്ജിയാകാനുള്ള യോഗ്യത? അതിനെ സംബന്ധിച്ചൊരു ചർച്ച തന്നെ ഉണ്ട്. തിരുവിതാംകൂറിലെ രാജാവിൻ്റെ നിർബന്ധപ്രകാരം ഒരു ബ്രാഹ്മണനെ ജഡ്ജിയാക്കാൻ തീരുമാനിച്ചു. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുക, ശേഷയ്യ ശാസ്ത്രിയോട് പറഞ്ഞു ഒരു ബ്രാഹ്മണനെ ജഡ്ജിയാക്കുക. ശേഷയ്യ ശാസ്ത്രി തിരുവനന്തപുരത്ത് ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി ചോദിച്ചു, മലയാളത്തിലാണല്ലോ വിധി എഴുതേണ്ടത്, മലയാളം എഴുതാനും വായിക്കാനുമെങ്കിലും അങ്ങേക്ക് അറിയാമോ? ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞ മറുപടി, ഇല്ല, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല. പിന്നെ ആര് വിധി എഴുതും?
അത് ജഡ്ജ് തന്നെ വിധിന്യായങ്ങളെല്ലാം എഴുതി തുടങ്ങിയാൽ രായസം പിള്ളയ്ക്ക് പിന്നെ എന്താണ് ജോലി? ചുരുക്കം പറഞ്ഞാൽ ഒരു യോഗ്യതയില്ലെങ്കിലും ബ്രാഹ്മണൻ എന്നുള്ള പദവിയാണ് യോഗ്യത. ഈ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം തന്നെ ജഡ്ജിമാരായി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്.